സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും യുഗാന്ത്യത്തെക്കുറിച്ചും വ്യക്തവും ഗഹനവുമായ ധാരണകൾ ഇല്ലാതിരിക്കുമ്പോഴും പഴയ നിയമഗ്രന്ഥത്തിൽ വരാനിരിക്കുന്ന കാലം എസ്കാറ്റോണിനെ സുന്ദരമായി അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ജ്ഞാനത്തിന്റെ പുസ്തകം. ലോകക്രമങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ കൃപാപൂർണമായ വ്യവസ്ഥയുടെ മുഹൂർത്തമെന്നാണ് ഈ ഗ്രന്ഥം യുഗാന്ത്യത്തെ നിർവചിക്കുന്നത്. മൊമെന്റ് ഓഫ് ഗോഡ്സ് ഗ്രേഷ്യസ് ഡിസ്പെൻസേഷൻ. അത് പുതിയ ഉടമ്പടിയാണ്, ന്യൂ ഡിസ്പെൻസേഷൻ. ദൈവകാരുണ്യത്തിന്റെയും നീതിയുടെയും അഭൂതപൂർവകമായ വിന്യാസം അവിടെ നാം വായിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് ജ്ഞാനം 18:6-9 ഈ ഗ്രന്ഥത്തിന്റെ 11-19 അധ്യായങ്ങൾ ഇസ്രായേലിന്റെ പുറപ്പാട് അനുഭവത്തെ ഒരു ആധ്യാത്മിക വായനയ്ക്ക് വിധേയമാക്കുകയാണ്. അവിടെ വിളങ്ങുന്ന ദൈവിക ജ്ഞാനവും നീതിയും വിളംബരം ചെയ്തുകൊണ്ട് തന്നെ 7 ആന്റിതേസിസിനെ ആധാരമാക്കി ഒരു പുറപ്പാട് ചരിത്രപാഠം അഥവാ രക്ഷാകര ചരിത്രപാഠം പകരുകയാണ് ഈ ഗ്രന്ഥഭാഗങ്ങൾ. അതിൽ 6 ഇന്ന് നാം വായിക്കുന്നത്. ലോകത്തിന്റെ നിലപാടുകളെ ദൈവഹിതത്തോട് തട്ടിച്ചു നോക്കുന്ന വൈരുദ്ധ്യങ്ങൾ. ദൈവം ഇസ്രായേലിനോടും ഈജിപ്തിനോടും കാനാനിയരോടും കാരുണ്യം കാണിക്കുന്നുണ്ട്. കാരണം അവിടുന്ന് സർവശക്തനാണ്, ഒംനിപൊട്ടന്റ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ദീർഘക്ഷമ ഉപ്പുമോനെ പ്രകടമാക്കുകയും ചെയ്യുന്നു. ഈ ദീർഘക്ഷമ നമ്മളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്ന് ഇന്ന് ഹെബ്രായർ 11 പഠിപ്പിക്കുകയാണ്. ദൈവം കിടയറ്റ ഒരു കാര്യസ്ഥനെ പോലെ എല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നീതിയിൽ ലോകത്തെയും അതിലുള്ള സകലത്തിനെയും ക്രമപ്പെടുത്തിയിരിക്കുന്നു. ജ്ഞാനം 12:15 ദൈവം നീതിനിഷ്ഠനായ ഒരു കാര്യസ്ഥനാണ്, ദിയോയിക്കോത്തെസ്. ഇന്നാകട്ടെ നാഥന്റെ വരവിനായി കാത്തിരിക്കുന്ന ശിഷ്യരെ കാര്യസ്ഥർ ഒയിക്കോട്ടസ് എന്നൊരു ഉപമയിലാണ് സുവിശേഷം അടയാളപ്പെടുത്തുന്നത് പോലും. ലൂക്ക 12:32-48 ദൈവത്തിന്റെ നിസ്സീമമായ കാരുണ്യത്തെ ഇസ്രായേലിനുള്ള ഒരു പാഠമായി ഈ ഗ്രന്ഥഭാഗം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം ദൈവകാരുണ്യത്തെ മറന്നുകൊണ്ട് വിഗ്രഹാരാധനയെ അവലംബിക്കുന്നവർക്കുള്ള താക്കീതും ഇവിടെ ആലംഘിതമായിരിക്കുന്നു. ഈജിപ്തിന്റെ വിധി ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ദൈവം നമ്മുടെ ഹൃദയത്തിലെഴുതിയ നിയമങ്ങളെ ധ്യാനിക്കുകയായിരുന്നല്ലോ. ജെറമ്യ 31, റോമർ 2:14 ശ്ലീഹ ഈ വെളിച്ചത്തിലാണ് വിജാതിയരുടെ ദൈവാനുഭവത്തെ വായിച്ചെടുക്കുന്നതും. ജ്ഞാനം 17:11, റോമർ 9:1 എല്ലാം ഉന്നയിക്കുന്ന ഒരു വാക്യവും ശ്രദ്ധേയമാണ്. സിൻടെറസിസ്, നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കുന്ന, നമ്മിൽ ആവേശിതമായിരിക്കുന്ന ദൈവസ്ഫുലിംഗമാണത്. മനസാക്ഷിയെന്ന് നമുക്ക് ലളിതമായി പറയാം. പക്ഷേ അത് മാനുഷിക ബുദ്ധി ദൈവഹിതത്തോട് എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയാണ്. ഈജിപ്തിന്റെ ആദ്യജാതരെ വധിച്ചുകൊണ്ട് ദൈവം ഇസ്രായേലിന്റെ ആദ്യജാതന്മാരെ കാത്ത കാര്യം ഇന്ന് ജ്ഞാനത്തിന്റെ ഗ്രന്ഥം ഓർത്തെടുക്കുന്നു. ഇതിന്റെ അളവില്ലാത്ത ഒരർത്ഥതലം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ദൈവം തന്റെ ഏകജാതനെ, ആദ്യജാതനെ നൽകി നമ്മെ വീണ്ടെടുത്തു എന്നുകൂടി ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളെല്ലാം ഈ ആദ്യജാതനെ പോലെ തന്നെ ആ പിതാവിന്റെ മക്കളും അവന്റെ കൂട്ടവകാശികളുമായി തീരുന്നു. ഇന്നലെ കർത്താവിന്റെ രൂപാന്തരണത്തിന്റെ കാതലായ സന്ദേശം തന്നെ നമ്മുടെ ഈ പുത്രത്വലബ്ധിയായിരുന്നല്ലോ. ദൈവത്തിന്റെ പ്രിയപുത്രനെ പോലെയായി തീർന്നിരിക്കുന്നു നമ്മൾ. പൂർവ്വപിതാക്കന്മാർക്ക് ആ പുറപ്പാടിന്റെ മഹനീയമായ രാത്രി അറിയാമായിരുന്നു. ഈ രാത്രിയുടെ തീവ്രതയെ ശ്ലീഹ കുറിച്ചത് ദൈവപുത്രന്റെ പീഡാസഹനത്തിന്റെ ആഴങ്ങളെ കൂടി കുറിച്ചുകൊണ്ടാണ്. അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ 1 കൊരിന്ത്യർ 11:23, ആ രാത്രിയിലാണ് അവൻ സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടി തന്റെ ശരീര രക്തങ്ങളിൽ ഉറപ്പിച്ച് നമുക്ക് പകുത്തു നൽകിയത്. ഒരേ സമയം അത് നമ്മുടെ ദൈവനിരാസത്തിന്റെയും അപ്പോൾ പോലും നമ്മെ ഒരിക്കലും നിരസിച്ചു കളയാത്ത ദൈവസ്നേഹത്തിന്റെയും മുഖാമുഖം പേർന്നൊരു രാത്രി കൂടിയാണ്. പണ്ട് പൂർവികർ ആ പെസഹാരാത്രിയിൽ രഹസ്യത്തിൽ അപ്പം മുറിച്ചു എന്നാണ് ജ്ഞാനത്തിന്റെ പുസ്തകം പറയുന്നത്. അത് ദൈവികതയുടെ ഒരു ധ്യാനാനുഭവം തന്നെയാണ്. ദൈവം തന്റെ സ്നേഹത്തെ പ്രതി നമുക്കായി ചെയ്യുന്ന നിഗൂഢതകളുടെ ചുരുളഴിയുന്ന രക്ഷാകര ചരിത്രപാഠങ്ങൾ. അത് സാന്ദ്രമായ മൗനം മൂടി നിൽക്കുകയാണ്. എന്നാൽ ഈ രഹസ്യം ക്രൂഫേ എന്നത് ആനന്ദം, ട്രൂഫേ കൂടിയാണ്. അതിനാൽ അവർ ഈ ആനന്ദത്തിൽ നിമഗ്നരായി ഒരേ മനസ്സോടെ ദൈവനിയമങ്ങളെ ഉയർന്ന സ്തുതികളോടെ പാലിച്ചു. ശ്ലീഹ പിന്നീട് പറയുന്നത് പോലെ 1 കൊരിന്ത്യർ 5:7 നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഈ പെസഹ ആഘോഷിക്കാൻ നമ്മളും ഇതുപോലെ ഹൃദയശുദ്ധിയോടെ പഴയ പാപങ്ങളെ വിട്ടെറിഞ്ഞുകൊണ്ട് വരേണ്ടതുണ്ട്. ഹെബ്രായർ 11 വിശ്വാസത്തെക്കുറിച്ച് സുന്ദരമായൊരു വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. വിശ്വാസം പ്രത്യാശയുടെ പ്രതിഷ്ഠയാകുന്നുവെന്നും വാഗ്ദാനങ്ങളുടെ തെളിവാകുന്നുവെന്നും.
ഹെബ്രായർ 10:39 നമ്മെ പിന്നിലേക്ക് വലിക്കുന്ന ഞെരുക്കിക്കളയുന്ന ജീവിതാനുഭവങ്ങളെ ശ്ലീഹ ഉപ്പൊസ്റ്റോളെ എന്നൊരു പദം കൊണ്ട് കുറിച്ചിട്ടുണ്ട്, പിൻവലിയൽ എന്നാണ് സൂചന. എന്നാൽ അതിന്റെ ബദലായി ഇവിടെ വിശ്വാസത്തെ ഒരു പ്രതിഷ്ഠ ഉപ്പോസ്റ്റാസിസ് ആയിട്ടാണ് ശ്ലീഹ വിവരിക്കുന്നത്. അത് ഉറച്ച നിലപാടിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. പ്രതിബന്ധങ്ങൾക്കിടയിലും പ്രതിരോധങ്ങൾക്കിടയിലും വിശ്വാസം ധാർമ്മികതയിൽ അടിയുറച്ചു നിൽക്കുന്നുവെന്ന് അതിന്റെ ഒരു അനുബന്ധ ധാരണയാണ് ഉപ്പോ മോനെ ദീർഘക്ഷമ എന്നത്. നാം ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ആദ്യമേ അത് കണ്ടുകഴിഞ്ഞു. ദൈവകാരുണ്യത്തിന്റെ അനുഭവം ദീർഘക്ഷമയുടെ രേഖകളിലാണ് നമുക്ക് സംലബ്ധമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം ദീർഘക്ഷമയോടെ ഈ ദൈവകരുണയെ തേടണം, അനുകരിക്കുകയും വേണം. ഈ വഴിയിൽ നിരവധി ഉദാഹരണങ്ങളെ രക്ഷാകര ചരിത്രത്തിൽ നിന്നും ശ്ലീഹ ഇവിടെ വായിച്ചെടുക്കുന്നുണ്ട്. ദൈവം നൽകിയ അവകാശത്തിലേക്ക് എല്ലാം മറന്ന് ഓടിയണയുന്ന അബ്രഹാം തുടങ്ങി അനേകർ. ഈ പൂർവികരുടെ വിശ്വാസധീരതയും ആനന്ദവും ദൈവസാമീപ്യവും വിവരിക്കുകയാണ് ഇന്ന് സങ്കീർത്തനം 33. ദൈവം ഒരു അധികാരി മാത്രമല്ല, കൃപാപൂർണനുമാണെന്ന്, എല്ലാ തലമുറകൾക്കും സ്വന്തമായി ചേർത്ത് വെച്ച് സ്തുതിയായി ഉയർത്താനുള്ള രക്ഷാകര ചരിത്രത്തിന്റെ ചാക്രിക ഭാവങ്ങളെ ഈ സങ്കീർത്തനം അനാവരണം ചെയ്യുകയാണ്. തുടരെ തുടരെ വരുന്ന ദൈവസ്നേഹത്തിന്റെ പാറ്റേണുകൾ. യുഗാന്ത്യം, ഇനി വരാനിരിക്കുന്ന കാലം, മനുഷ്യപുത്രന്റെ ആഗമനം, ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി നാം ധ്യാനിച്ചു വരുന്ന ഒന്നാണ്. മനുഷ്യപുത്രന്റെ ഈ ആഗമനത്തിൽ നാം എങ്ങനെ വിലയിരുത്തപ്പെടും എന്നൊരു ചിന്തയാണ് ഇന്ന് സുവിശേഷം പകരുന്നത്. വിവേകികളായ ഭൃത്യരുടെ ഉപമയിലൂടെയും മറ്റ് തയ്യാറെടുപ്പിന്റെ ഉപമകളിലൂടെയും ആരാണ് തയ്യാറായിരിക്കുന്നവൻ? മനുഷ്യപുത്രൻ വരുമ്പോൾ എളിയ അജഗണമേ ഭയപ്പെടേണ്ട, കാരണം നിങ്ങൾക്കായി തന്റെ രാജ്യം നൽകാൻ പിതാവ് തിരുമനസ്സായിരിക്കുന്നു. എളിയവരും നിസ്സാരരുമെന്ന് കരുതപ്പെടുന്നവർ ലോകത്തിന്റെ ഭീഷണിക്ക് മുൻപിൽ ചവിട്ടിത്താഴ്ത്തപ്പെടുകയാണ്, അകലേക്ക് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നു. നേരത്തെ ഹെബ്രായർ സൂചിപ്പിച്ച പദങ്ങൾ ഓർത്താൽ ഉപ്പോസ്റ്റോളെ, ഉപ്പോ മോനെ, ഉപ്പോസ്റ്റാസിസ്, ഉപ്പോ എന്ന് അവിടെ അടങ്ങിയിരിക്കുന്ന ആ ധാതു ചുരുക്കത്തെയും കീഴിലായിപ്പോയതിനെയും കുറിക്കുകയാണ്. പക്ഷേ ഇവയൊക്കെയും ഉപരിശക്തിയായി ഉപ്പേർ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അത് ദൈവം സാധ്യമാക്കുന്ന ഒരു പരിവർത്തനമാണ്, തകിടം മറിക്കൽ, എസ്കറ്റോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ. നമുക്കായി ഈ ദൈവരാജ്യം നൽകപ്പെടുമെന്നത് ഇന്നലെ ധാനിയൽ 7:14 പ്രവചിച്ചിരുന്നതാണ്. ദൈവം എല്ലാം ക്രമീകരിച്ചും തയ്യാറാക്കി വച്ചിരിക്കുന്നത് പോലെ കാര്യസ്ഥരായ നമ്മളും ചെയ്യേണ്ടതുണ്ട്. ദൈവത്തെപ്പോലെ കാരുണ്യവും കൃപയും പ്രകടമാക്കാത്ത അധികാരങ്ങൾ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമായിത്തീരും. നിലച്ചിരിക്കാത്ത ആ നേരത്ത് നാഥൻ വരുമ്പോൾ.